സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ ചിതറി ചെറു കഷ്ണങ്ങൾ ഫ്രാഗ്മെന്റ്സ് ഒന്നുപോലും വിടാതെ പെറുക്കിക്കൂട്ടി സമന്വയിപ്പിക്കുന്ന നാദനെ എന്നിട്ട് നാം കണ്ടു ഇനി അതല്ല നമ്മൾ കഷ്ണങ്ങളായി നുറുങ്ങി പൊടിഞ്ഞമർന്ന് ധൂളികളായി പാറിപ്പറന്നുപോയാൽ പോലും നാദൻ നമ്മെ വീണ്ടും വാരിക്കൂട്ടി തിരിച്ചുകൊണ്ടുവരും ഇന്ന് ക്ഷാരബുധൻ മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ശിരസിൽ ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ഇത് ആദ്യമായി ഓർത്തുവെച്ചു കൊള്ളണം ഈ തിരുനാൾ നമ്മുടെ തപശ്ചര്യകളുടെ ഓർമ്മയല്ല നമ്മെ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താതെ നമ്മുടെ ഒരു കണിക പോലും നഷ്ടപ്പെടുത്താതെ ഒരാളെ പോലും നഷ്ടപ്പെടുത്താതെ തിരിച്ചു പിടിക്കുന്ന ദൈവകരണയുടെ വിളംബരമാണിത് ഈ ദൈവകരണയിലേക്ക് വീടണയാനാണ് ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നത് പെനിറ്റൻസ് ആൻഡ് റിപ്പൻറ്റൻസ് ആൻഡ് കൺവേഴ്ഷൻ അഥവാ വലിയ നോമ്പ് അങ്ങനെയാണ് ഇംഗ്ലീഷിൽ അതിനെ വിളിക്കുന്നത് സാവകാശം പതിയെ എന്നർത്ഥം വരുന്ന ലെന്ദേ എന്ന ലെത്തിൻ വാക്കിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം നാദൻ നമ്മോട് പറയുകയാണ് ലെന്ത് എ ലെ പതിയെ പതിയെ ചുവടുകൾ വയ്ക്കുവാൻ പ്രകാശവേഗങ്ങളുടെ ഈ ലോകത്ത് നാം സാവകാശം നടക്കാൻ പഠിക്കുകയാണ് സ്പീഡ് കുറച്ച് പഴയ അതേ ജീവിത വഴിയെ തന്നെ നടക്കുക എന്നല്ല അതിന്റെ അർത്ഥം അതായത് ഇറച്ചിയും മേനും ഉപേക്ഷിച്ചിട്ടും ജീവിതത്തിൽ സുഹൃതങ്ങളാൽ സമ്പന്നരാകാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ സ്പീഡ് കുറയ്ക്കുന്ന വഴിച്ചുട്ടികളിലൂടെയും ചുരുളികളിലൂടെയും ദൈവത്തോടൊപ്പം നടന്ന് ആ ജീവിത വേവുകളിൽ വിശ്വാസത്തെയും പ്രത്യാശയെയും സ്നേഹത്തെയും പാകപ്പെടുത്തുക എന്നാണ് ദൈവത്തെയും സഹജനയും കണ്ടെത്തുക എന്നുമാണ് ഏതാനും മാസങ്ങൾ കൊണ്ട് ഈജിപ്തിൽ നിന്ന് നടന്നെത്താവുന്നൊരു ദൂരം ദൈവം നാൽപ്പത് വർഷമാണ് മരുഭൂമിയിൽ പരത്തിവെച്ചത് ദൈവജനം ദൈവത്തോട് ഒട്ടി ഒന്നായി തീർന്ന പുറപ്പാടിന്റെ മരുഭൂതാപമാണത് ദ ജലിങ് ഡെസേർട്ട് ഹീറ്റ് ഈ ദിവസങ്ങളിൽ പാപ്പായുടെ ധ്യാനത്തിൽ നാം കണ്ടുവരുന്നത് പോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ചാരം പൂശുമ്പോൾ നമ്മൾ അത് മറക്കരുതാത്തത് മണ്ണിന്റെ തട്ടകമായ മണൽക്കാടുകളിൽ ദൈവം നമ്മെ തളർന്നു വീഴാനോ മണ്ണടിയാനോ ഇടയാക്കിയില്ല ചാരം കൊണ്ടാണ് നമ്മുടെ നെറ്റിത്തടങ്ങളിൽ നിന്ന് വരച്ചത് പക്ഷെ വരച്ചത് കുരിശാണ് നീ മണ്ണിലേക്ക് മടങ്ങുക എന്ന് പറയുമ്പോൾ ആ മണ്ണിൽ നിന്ന് ദൈവം നമ്മെ പുതു ഉയർത്തുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ടല്ലേ നോമ്പിന്റെ അങ്ങിയ തലയ്ക്കൽ ഉദ്ധാന ശോഭ നമ്മെ കാത്തിരിക്കുന്നത് നിന്റെ നെറ്റീര വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നീ മണ്ണിലേക്ക് മടങ്ങുക എന്ന് നാദൻ അന്ന് നമ്മെ ഓർമ്മിപ്പിച്ചത് ഉൽപ്പത്തി മൂന്ന് പത്തൊമ്പത് അത്രയും പറഞ്ഞിട്ട് ദൈവം എന്റെ കൈപിടിച്ച് മണ്ണിനെ പുണർന്നു എന്നെപ്പോലെ തന്നെയായ ദൈവം ക്രിസ്തു അതുകൊണ്ടാണല്ലോ നാദൻ ഇന്നലെ ശിഷ്യരോട് പറഞ്ഞത് അപ്പത്തെക്കുറിച്ച് ആകുലത വേണ്ട എന്ന് നാൽപ്പതു നാൾ മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞ് അവൻ വീണ്ടെടുത്ത ഉറപ്പും അതാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതേയെന്ന് ഇന്നലെ നാദൻ പറഞ്ഞത് ഫരിസേരുടെയും ഹെറോതിയരുടെയും പുളിമാവിനെ സൂക്ഷിക്കാനാണ് കപടനാട്യമാണ് ഈ പുളിമാവ് എന്ന് നാദൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ലൂക്ക പന്ത്രണ്ട് ഒന്ന് മുതൽ മൂന്ന് വരെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നോമ്പാചരണങ്ങളുടെയും തപോവൃത്തികളുടെയും മൂന്ന് കൺ തൂണുകൾ ദൈവത്തിലൂട്ടിയറപ്പിക്കുവാൻ പറയുന്നത് പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം എന്നിവ കപടനാട്യം കലർത്താതെ ഇന്ന് സുവിശേഷം മത്തായി ആറ് ഒന്ന് മുതൽ അതാണല്ലോ പറഞ്ഞത് ദൈവവും ഞാനും തമ്മിലുള്ള ഈ സുദൃഢവും സജീവവും വ്യക്തിപരവുമായ ബന്ധത്തെയാണ് ഇന്ന് സങ്കീർത്തനം അമ്പത്തൊന്നും അടയാളപ്പെടുത്തുന്നത് അങ്ങേക്കെതിരായി ഞാൻ തിന്മകൾ ചെയ്തുപോയി എന്ന് ഹൃദയം നുറുങ്ങി വിളിച്ചു പറയുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ അനാവരണം ചെയ്യപ്പെട്ട ഈ ഹൃദയം ഈ ഇഴയടുപ്പത്തിൻ്റെ ഈ തന്മയത്വത്തിന്റെ അടയാളം തന്നെയാണ് നുറുങ്ങിയ ഹൃദയമാണ് സമുന്നതമായ ബലിവസ്തു അതുകൊണ്ടാണ് ഇന്ന് ജോയിൽ പ്രവാചകം നമ്മളോട് പറയുന്നത് നമ്മൾ വിലപിച്ചുകൊണ്ട് വസ്ത്രമല്ല കീറേണ്ടത് ഹൃദയങ്ങളാണ് കീറേണ്ടത് എന്ന് നമ്മുടെ കൂടെ ദൈവമുണ്ടോ എന്ന് സന്ദേഹത്തോടെ ചോദിക്കുന്ന പുറപ്പാട് വഴിയിലെ ആ മൺ പകർച്ച ഹൃദയ കാഠിന്യം നാം ഇന്നലെ ശ്രദ്ധിച്ചിരുന്നു ഇങ്ങനെ നമ്മുടെ ഉള്ളിലെ ആന്തരിക മർദ്ദങ്ങൾ മാത്രമല്ല നമ്മുടെ വിശ്വാസത്തെ ഉലയ്ക്കുന്നത് നമ്മെ കാണുന്ന പലരും ചോദിച്ചെന്നിരിക്കും പരിഹാസത്തോടെയും സന്ദേഹത്തോടെയും നിന്റെ കൂടെ ദൈവം യഥാർത്ഥത്തിലുണ്ടോ എന്ന് ജോയൽ പ്രവാചകൻ എന്ന് ഓർമ്മിപ്പിക്കുകയാണത് ആ നിമിഷം അത് കേൾക്കുന്ന മാത്രയിൽ ദൈവം തന്റെ മഹാകാരുണ്യത്തിൽ എന്റെ പക്ഷം പിടിക്കാനായി ചാടിയിറങ്ങുമെന്നും ഈ ദൈവത്തോടെ എഴുകി ചേർന്ന് നിൽക്കണമെന്നാണ് ശ്രീഹ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് രണ്ട് കൊറിയന്ത്യർ അഞ്ച് ഇരുപതും മുതൽ തങ്ങൾക്ക് ലഭിച്ച ദൈവകാരണ്യവും കൃപയും തങ്ങളിലൂടെ സഹചരിലേക്ക് പ്രവഹിക്കുന്ന ദൈവകാരണ്യവും കൃപയും ശ്രീഹ ഒരു നാണയത്തിന്റെ മറുവശങ്ങളായി എടുത്തു പറയുന്നു നമുക്കും ഈ ഒരു ജീവിതശൈലിയും ക്രിസ്തീയ ധർമ്മവും ബാധകമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീഹ തന്നെ തന്നെ ഇവിടെ വിശേഷിപ്പിച്ചത് ക്രിസ്തുവിന്റെ സ്ഥാനപതി എന്നാണ് പ്രസ് ബവിറ്റോസ് ഇരുത്തം വന്നവൻ മൂപ്പത്തിയവൻ എന്നൊക്കെയാണ് അതിന്റെ അക്ഷരാർത്ഥം ക്രിസ്തുവിൽ വളർന്ന് മൂപ്പെത്തിയവൻ എയ്ഡ് ഇൻ ക്രൈസ്റ്റ് ഇന്നലെ യാക്കോബ് ശ്രീഹ ദുരാശ പാപം മരണം എന്നിങ്ങനെ തിന്മയുടെ മൂപ്പെത്തൽ വിവരിച്ചിരുന്നല്ലോ ഇവിടെ ഇത് ക്രിസ്താനുകരണത്തിൽ മൂപ്പെത്തുന്ന വഴികളാണ് ശ്രീഹ സൂചിപ്പിച്ചത് മണ്ണിൽ നിന്ന് ഉദ്ധാനത്തിലേക്കുള്ള ആ ദീർഘമായ വഴിയിൽ അതേസമയം ദൈവത്തോടുള്ള അസാവധാന നടപ്പിന്റെ ആക്കം കുറിച്ചു തുടങ്ങുകയാണ് ഈ നോമ്പുകാലാരംഭം വെറും മണ്ണും പൊടിയുമായി ഞാൻ ഇതാ മണ്ണും പൊടിയും ചവിട്ടി ഉറച്ച ചുവടുകളൂടെ നടന്നു തുടങ്ങുകയാണ് ദൈവമേ നീ മാത്രം തുണാ